भागवत ते
സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ കസ്തൂരീതിലകം ലലാടഫലഗേ വക്ഷസ്ഥലേ കൗസ്തുഭം നാസാഗ്രേ നവമൗക്തികം കരതലേ വേണും കരേ കങ്കണം സർവാംഗേ ഹരിചന്ദനം ചകലയൻ കണ്ഠേ ച മുക്താവലി ഗോപസ്ത്രീ പരിവേഷ്ഠിതോ വിജയതേ ഗോപാലചൂഡാമണി ശ്രീ ഗുരുവായൂരപ്പാശരണം ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 560-ാമത്തെ ദിവസം ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധത്തിലെ 32-ാമത്തെ അധ്യായത്തിൽ 9-ാമത്തെ ശ്ലോകം മുതലാണ് നാം ഇന്ന് അനുസ്മരിക്കുന്നത്. ഭഗവാൻ അന്തർധാനം ചെയ്തതിന് ശേഷം ഗോപികമാരുടെ അതിഗംഭീരമായ ഗോപികാ ഗീതം 31-ാമത്തെ അധ്യായത്തിൽ, പിന്നീട് ഭഗവാൻ 32-ാമത്തെ അധ്യായത്തിൻ്റെ 2-ാമത്തെ ശ്ലോകത്തിൽ സാക്ഷാൽ മന്മഥമന്മഥനായി പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു. ഓരോ ഗോപികമാരും ഭഗവാന് നേരെ എങ്ങനെയൊക്കെ പ്രവർത്തിച്ചു എന്ന് കാണിക്കുന്ന ശ്ലോകങ്ങളാണ് നമ്മൾ കേട്ടത്. ചന്ദ്രാവലി, ശ്യാമള, ശൈബ്യ, പത്മ, രാധ, ലളിത, വിശാഖ, ഭദ്ര എന്നിങ്ങനെയുള്ള 8 പേർ ഗോപികമാരിൽ വളരെ ശ്രേഷ്ഠകളാണെന്നും അവരുടെ ആ രീതികളെ ആണ് നമ്മൾ തുടർന്ന് കേൾക്കുകയും ചെയ്തത്. എന്നിട്ട് പറഞ്ഞു, സർവാസ്ത കേശവാലോകപരമോത്സവ നിർവൃത ജഹുർവിരഹജം താപം പ്രാജ്ഞം പ്രാപ്യ യഥാജന താ സർവ. അവരെല്ലാവരും ഈ 8 പേരുടെ കാര്യം പറഞ്ഞതിന് ശേഷം പിന്നീട് പറയുകയാണ്, അവരെല്ലാവരും കേശവാലോക പരമോത്സവ നിർവൃത, ഭഗവാന്റെ ദർശനമാകുന്ന പരമോത്സവത്തിൽ ആ സുഖാനുഭൂതിയുള്ളവരായിട്ട് ആനന്ദമനുഭവിച്ചിട്ട് ജനങ്ങൾ പ്രാജ്ഞനെ പ്രാപിച്ചിട്ടെന്നതുപോലെ വിരഹജം താപം ജഹു, അവരുടെ ഉള്ളിലുള്ള വിരഹതാപത്തെ ഉപേക്ഷിച്ചു എന്ന് പറയുന്നു. ആധ്യാത്മികം, ആധിഭൗതികം, ആധിദൈവികം എന്നിങ്ങനെ താപത്രയങ്ങൾ കൊണ്ട് ദുഃഖിക്കുന്ന സാധാരണ ജനങ്ങൾക്ക് സുഷുപ്തിയിൽ എങ്ങനെയാണോ പ്രാജ്ഞൻ, സുഷുപ്തിയുടെ ആ ഭാവം നമ്മൾ അല്ലെങ്കിൽ ഈശ്വരനാണ്, അങ്ങനെ ആ ഈശ്വരൻ്റെ സാക്ഷാത്കാരം കൊണ്ട് ഉറക്കത്തിൽ സുഷുപ്തിയിൽ അനുഭവിക്കുന്ന ആനന്ദത്തെ അജ്ഞാനാവരണം കൊണ്ട് ജനങ്ങൾ അപ്പോളറിയില്ല ഇവരുടെ ആനന്ദാനു. പക്ഷേ ഈ ഗോപികമാരുടെ ആനന്ദാനുഭവം അത് നിത്യമാണ് താനും. ഇപ്പം സന്താപങ്ങൾ ഉപേക്ഷിച്ച് ആനന്ദയുക്തരായി ഭവിക്കുന്നത് പോലെ എന്ന് മാത്രമേ ഉള്ളൂ.
സോ ഉറക്കത്തിൽ കിട്ടുന്ന ആനന്ദാനുഭൂതിയും ഇവർക്ക് ഉണർന്നിരിക്കുമ്പോൾ കിട്ടുന്ന ആനന്ദാനുഭൂതിയും രണ്ടും വേറെ വേറെയാണ്. ഒരു ഉപമ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ അവരെല്ലാവരും ഭഗവാന്റെ വിരഹത്തിൽ നിന്ന് അനുഭവിച്ച സന്താപങ്ങൾ മുഴുവൻ മറന്ന് അവർക്ക് ആനന്ദാനുഭൂതി ഉണ്ടായി. ബ്രഹ്മജ്ഞാനത്തെ പ്രാപിച്ച സാധാരണ ജനങ്ങൾ ഭഗവാന്റെ കാരുണ്യാതിരേഖം കൊണ്ട് അജ്ഞാനത്തിൽ നിന്നും കയറകയറി ജ്ഞാനത്തിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരാനന്ദം. ഇതേപോലെ ഇപ്പൊ സുഷുപ്തിയിൽ ഇതരഭാവങ്ങളൊന്നുമില്ലാതിരുന്നതുകൊണ്ട് കേവല സുഖരൂപാത്മാനുഭൂതി ജീവനുണ്ടായിരുന്നതുപോലെ ഭഗവത് സംഗമത്തിൽ ഇവർക്കും തോന്നി എന്ന് മാത്രമാണ്. പ്രാജ്ഞം പ്രാപ്യ യഥാജന, പ്രാജ്ഞനെ പ്രാപിച്ച ജനങ്ങളെ പോലെ ഉറക്കത്തിൽ എല്ലാം മറക്കുന്നു, ഇതേപോലെ എല്ലാം മറന്ന് ഒരാനന്ദം അവർ അനുഭവിച്ചു. ആ ആനന്ദത്തിന്റെ തലം രണ്ടും വ്യത്യാസമുണ്ട്. പക്ഷേ നമ്മളെ പോലുള്ള സാധാരണ ആളുകൾക്ക് ആ ആനന്ദാനുഭൂതി എങ്ങനെയാ പറഞ്ഞു തരാൻ സാധിക്കുക? അപ്പൊ അതുപോലെ എന്ന് പറയുന്നു, അനോപമം അനുപമിതം. ഭഗവാനെ കുറിച്ച് ഉപമിക്കാൻ സാധിക്കില്ല, എങ്കിലും ചില ഉപമകൾ നമുക്ക് മനസ്സിലാവാൻ വേണ്ടി. താഭിർ വിധൂതശോകാഭിർ ഭഗവാനച്യുതോ വൃത വ്യരോചതാധികം താതാ പുരുഷ ശക്തിഭിർ യഥാ. വിധൂതശോകാഭി, ശോകത്തെ ഉപേക്ഷിച്ച അവരാൽ, വൃത ഭഗവാൻ, ചുറ്റപ്പെട്ട ഭഗവാൻ ആ അച്യുതൻ ശ്രീകൃഷ്ണൻ, ശക്തിഭി സത്വാദികൾ കൊണ്ട്, പുരുഷ യഥാ പുരുഷൻ എന്നതുപോലെ, താതാ ഹേ ബാല അധികം ശോഭിച്ചു എന്നാണ്. രാജാവിനെ എന്താ താതാ എന്ന് വിളിച്ചത്? ആ ഒരു പ്രത്യേകമായിട്ടുള്ള സ്നേഹവാത്സല്യങ്ങൾ കാണിച്ചിട്ടുകൊണ്ടാണ്. എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ഭഗവാൻ ഗോപികളാൽ ചുറ്റപ്പെട്ട സമയത്ത് സത്വാദി ഗുണങ്ങളാൽ ആവൃതനായ പുരുഷനെ പോലെ പ്രകാശിച്ചു. ഈശ്വരനെ ഉപാസിക്കുന്ന ഭക്തൻ ആ ജ്ഞാനവീര്യാദികളാകുന്ന ശക്തികളുണ്ടെന്നതുപോലെ ശോഭിച്ചു. പരമാത്മാ നിത്യാനന്ദ സ്വരൂപനാണ് ഭഗവാൻ, എന്നും ആനന്ദ സ്വരൂപനാണ്, ആത്മാരാമനാണ്. പക്ഷേ സത്വാദികളാകുന്ന ഗുണങ്ങൾ ഉണ്ടാവുമ്പോൾ പ്രപഞ്ചസ്വരൂപനായി എല്ലാവർക്കും പ്രത്യക്ഷസ്വരൂപനായി പരിപൂർണനായി വിളങ്ങുന്നു. ഭഗവാൻ കൃഷ്ണൻ ഗോപികളാകുന്ന പ്രകൃതി വ്യക്തികളാൽ പുരുഷമാത്രനായിരിക്കുന്ന പരമപുരുഷനായിരിക്കുന്ന ഭഗവാൻ ചുറ്റപ്പെട്ടപ്പോൾ പ്രപഞ്ചത്തെ അനുസരിച്ചവൻ എന്നതുപോലെ അധികം ശോഭിച്ചു. താസമാദായ കാളിന്ത്യാ നിർവിശ്യ പുളിനം വിഭൂ. അവരെയൊക്കെ കൂട്ടി കാളിന്ത്യയുടെ തീരത്തേക്ക് ആ എത്തിച്ചേർന്നു. അവിടുത്തെ പ്രത്യേകത എന്താ? വികസൽ കുന്ദമന്ദാരസുരഭ്യനിലഷട്പദം. കുന്ദമന്ദാരസുരഭ്യനിലഷട്പദം, വിരിഞ്ഞു നിൽക്കുന്ന മുല്ലപ്പൂകള്, മന്ദാരം, അതിനെ തട്ടിയിട്ടുള്ള വായുവിൻ്റെ നല്ല വാസന, അതേപോലെ തന്നെ വണ്ടുകള്, ശരച്ചന്ദ്രാംശു സന്തോഹ ധ്വസ്തദോഷാതമഹ. ശരൽക്കാലത്തെ ചന്ദ്രകിരണങ്ങൾ കൊണ്ട് നശിക്കപ്പെട്ട അന്ധകാരം, ചന്ദ്രിക പരിപൂർണമായി വെളിച്ചം വിതറിക്കൊണ്ട് നിൽക്കുന്നു. പിന്നെയോ കൃഷ്ണായ, കൃഷ്ണാനദി, ആ കാളിന്ദിയുടെ ഹസ്തതരളാചിത കോമളവാലുകം, കൈകൾക്ക് തുല്യമായ തിരമാലകൾ, അതിനെ കൊണ്ട് വ്യാപിക്കപ്പെട്ട ആ വാലുകങ്ങളോട് കൂടിയതായ കാളിന്ദിയുടെ പുളിനത്തെ നിർവിശ്യ, അവിടെ എത്തി നല്ല സുന്ദരമായി ശോഭിച്ചു എന്ന് പറയുന്നു. അന്ധകാരം ഒട്ടുമില്ലാതെയായി. ഭയത്തിന് കാരണം അന്ധകാരമാണ് പലപ്പോഴും. ഇവിടെ ഇരുട്ട് ലവലേശമില്ല. യമുനാ നദിയുടെ കൈകളെന്ന പോലെ ഇളകിക്കളിക്കുന്ന തിരമാലകളുടെ വ്യാപ്തി കൊണ്ട് മണൽത്തരികൾ അവിടെ നിറഞ്ഞിരിക്കുന്നു. അങ്ങനെ യമുനാപുളിനം ഭഗവാന്റെ രാസക്രീഡയ്ക്കുള്ള കേളീരംഗമായി മാറി എന്നാണ്. അതിവിസ്താരമായ ഒരു പള്ളിയറ പോലെ അല്ലേ, ദമ്പതികൾക്ക് കിടക്കാനുള്ള ആ കട്ടിലോടുകൂടിയ പള്ളിയറ പോലെ അതിസുന്ദരമായിരിക്കുന്ന കാളിന്ദിയുടെ ആ തീരം. ശീതള ചന്ദ്രകിരണ വ്യാപ്തി എത്രയാ? 110 കോടി ഗോപികമാരാണ്. അങ്ങനെ പരിശുദ്ധമായ സ്ഥലം, അങ്ങനെ അപ്രാകൃതനായിരിക്കുന്ന മഹാപുരുഷന്റെ ദാസിയായ പ്രകൃതി ആ പുരുഷ സ്വരൂപനെ, ആ വിരാട് പുരുഷനെ ഏറ്റവും നല്ല രീതിയിൽ സേവിക്കാൻ
നന്നെ മനസ്സിരുത്തി വേണ്ടതൊക്കെ വേണ്ടതുപോലെ ചെയ്തു കൊടുത്തു. തദ്ദർശനാഹ്ലാദ വിധൂത ഹൃദ്രുജോ മനോരഥാന്തം ശ്രുതയോ യഥായയു സ്വൈരുത്തരീയൈ കുച കുങ്കുമാങ്കിതൈരജീഗ്ലപന്നാസനമാത്മബന്ധവേ. ഭഗവാന്റെ ദർശനം കൊണ്ട് തദ്ദർശനാഹ്ലാദ വിധൂത ഹൃദ്രുജ, ഉള്ളിലുള്ള എല്ലാ ദുഃഖങ്ങളും മനോദുഃഖങ്ങളൊക്കെ തീർന്ന അവർ ഏതുപോലെ ശ്രുതയ യഥ, ശ്രുതികൾ എന്നതുപോലെ മനോരഥത്തിൻ്റെ അന്തം മനോരഥാന്തം യയു പ്രാപിച്ചു എന്നാണ്. കുച കുങ്കുമാങ്കിതൈ, അവരുടെ സ്ഥലങ്ങളിൽ ധരിച്ച കുങ്കുമങ്ങൾ അടയാളപ്പെടുത്തിയ സ്വൈ ഉത്തരിയെ, അവരുടെ ഉത്തരീയങ്ങളെ കൊണ്ട് ആത്മബന്ധവേ ആസനം അചീക്ലിപ്പൻ, ആ ആത്മബന്ധുവായിരിക്കുന്ന ഭഗവാനായിട്ട് മനോഹരമായിട്ടുള്ള സിംഹാസനം ഒരുക്കി. ഇവിടെ ഭഗവാനെ കണ്ട ഗോപികമാരുടെ ആഗ്രഹം മുഴുവൻ സാധിച്ചു എന്നാണ്. കർമ്മകാണ്ഡത്തിൽ പലതരത്തിലുള്ള കർമ്മങ്ങൾ പ്രതിപാദിച്ചുവെങ്കിലും അതിൻ്റെ ഫലങ്ങളെ കൊണ്ട് അസന്തുഷ്ടരായിരിക്കുന്ന ജീവകോടികളെ കാണുമ്പോൾ ദുഃഖിക്കുകയും ജ്ഞാനകാണ്ഡത്തിൽ പരമേശ്വര സ്വരൂപം പ്രതിപാദിക്കുകയും അതനുസരിച്ച് ജീവിക്കുന്ന അനുഷ്ഠിക്കുന്ന ജീവൻ ഈശ്വര സാക്ഷാത്കാരം കൊണ്ട് പരമമായ ആനന്ദത്തിലേക്ക് എത്തുകയും ചെയ്യുന്ന ശ്രുതി ദേവതകൾ കൃതാർത്ഥരാകുന്നത് പോലെ ഭഗവത് സാക്ഷാത്കാരം, ആദ്യം അവര് കർമ്മങ്ങൾ അനുഷ്ഠിച്ചു, ഇപ്പോ അതിൻ്റെ പരമകാഷ്ഠയായ പരമാനന്ദാനുഭൂതി അവർക്ക് ലഭിച്ചു. കർമ്മങ്ങൾ ചെയ്യാനുപദേശിച്ച ശ്രുതികൾ അസന്തുഷ്ടകളും അപൂർണകളും ഭഗവത് സ്വരൂപാനന്ദ പ്രകാശിപ്പിക്കുന്ന ഭക്തിയെയും ജ്ഞാനത്തെയും പ്രതിപാദിക്കുന്ന ശ്രുതികൾ സന്തുഷ്ടകളും ആണ്. അപ്പൊ ഭഗവാന്റെ സ്വരൂപത്തെ കാണുന്നതുവരെ, ആത്മസ്വരൂപത്തെ അറിയുന്നതുവരെ നമുക്ക് പല ആഗ്രഹങ്ങളും ഉണ്ടാവും. ആഗ്രഹം ഉണ്ടാകുമ്പോൾ ആത്മാനന്ദം അനുഭവിക്കാൻ സാധിക്കില്ല. ഭഗവത് സാക്ഷാത്കാരം ലഭിക്കുമ്പോൾ ആഗ്രഹങ്ങൾ മരിക്കുന്നു, ആശകൾ അസ്തമിക്കുന്നു, അവിടെ ആനന്ദാനുഭൂതി ഉണ്ടാവുന്നു. സ്വരൂപാനന്ദം കൊണ്ട് പൂർണ്ണകാമനായിരിക്കുന്ന ഒരാൾക്ക് പിന്നെ ഒന്നും വേണ്ട. ഗോപികൾക്ക് ഭഗവാനെ കണ്ടതോടുകൂടി അവരുടെ മനസ്സ് പൂർണ്ണമായി തീർന്നു. പൂർണ്ണകാമകളായ ഗോപികൾ യമുനാപുലിനത്തിൽ ഭഗവാനിരിക്കാൻ അവരുടെ ഉത്തരീയങ്ങളെ കൊണ്ട് മനോഹരമായ സിംഹാസനം ഒരുക്കി. തങ്ങളുടെ താപത്തെ തീർത്ത ഭഗവാനെ, ആ ആനന്ദ സ്വരൂപനെ അവർ ഉപചരിച്ചു. ഗോപികളെ ശ്രുതി ചരികളാണെന്ന് പറയാറുണ്ട് ഇല്ലേ, പ്രാകൃത സ്ത്രീകളല്ല. ഭഗവാനും മായാതീതനാണ്, വെറും മായയ്ക്ക് അധീനനായ പ്രാകൃത പുരുഷനല്ല ഭഗവാൻ. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ദിവ്യലീലയാണ് എന്ന് കാണിച്ചുകൊണ്ട് മനോരഥാന്തം ശ്രുതയോ യഥായു എന്ന്. ഇവർ ശ്രുതിദേവതകളാണ്, വേദസ്വരൂപിണികളാണ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ദിവ്യമായ ദിവ്യാസനത്തിൽ തത്രോപവിഷ്ടോ ഭഗവാൻ സ ഈശ്വരോ യോഗേശ്വരാന്തർഹൃദി കൽപ്പിതാസന ചകാസ ഗോപീ പരിഷദ്ഗതോർച്ചിതസ്ത്രൈലോക്യലക്ഷ്മൈകപദം വപുർദധൽ. ഭഗവാൻ ആ ഈശ്വരൻ യോഗേശ്വരന്മാരുടെ ഹൃദയമധ്യത്തിൽ ഇരിക്കുന്ന ഭഗവാൻ. അങ്ങനെയാണെങ്കിലും ഇവിടെ അർച്ചിത പൂജിക്കപ്പെട്ടവനും ത്രൈലോക്യലക്ഷ്മൈകപദം, മൂന്ന് ലോകത്തിൽ വ്യാപിച്ചിരിക്കുന്ന ഈ ഐശ്വര്യത്തിന് മുഴുവൻ ഏകാസ്പദമായിരിക്കുന്ന തൻ്റെ ശരീരത്തെ ധരിച്ച ഭഗവാൻ അവിടെ ആ ഉത്തരീയത്തിൻ്റെ മുകളിൽ ഭഗവാൻ ഇരുന്നു. ഗോപികളുടെ മധ്യത്തിൽ അവർ വിരിച്ച ഉത്തരീയമാകുന്ന ഉത്തമാസനത്തിലിരുന്നു. അവർ കൊടുത്തതൊക്കെ ഭഗവാൻ സ്വീകരിച്ചു. സൗന്ദര്യലക്ഷ്മിക്ക് ഏകാസ്പദമായിരിക്കുന്ന തൻ്റെ ദിവ്യദേഹം കാണിച്ചു കൊടുത്തു. സമാധി നേടിയിട്ടുള്ള യോഗികളുടെ ഹൃദയ പീഠികയിലിരിക്കുന്ന ഭഗവാൻ, അവരാൽ കൽപ്പിക്കപ്പെടുന്ന കമലാസനത്തിലിരിക്കുന്ന ഭഗവാൻ, ഇപ്പോൾ ഗോപികൾക്ക് അധീനനായി അവരെ അനുസരിച്ചത് എന്താ കാരണം? അവരുടെ നിഷ്കാമമായ പ്രേമഭക്തി ഒന്നുകൊണ്ട് മാത്രമാണ്. അങ്ങനെ യോഗേശ്വരന്മാരെക്കാൾ, യോഗികളെക്കാൾ ഗോപികൾ ഭാഗ്യമുള്ളവരാണ് എന്ന് കാണിക്കുന്നു. മറ്റവർക്ക് ഭാവനാരൂപത്തിൽ ഹൃദയമധ്യത്തിൽ കാണാൻ സാധിച്ചു അത്രയേ ഉള്ളൂ, ഇവിടെ നേരിട്ട് അനുഭവിക്കാൻ സാധിച്ചു. സഭാജയിത്വ തമനംഗദീപനം സഹാസലീലക്ഷണ വിഭ്രമഭ്രുവ
സംസ്പർശനേന അംഗകൃതാം ഗൃഹസ്ഥയോ സംസ്തുത്യ ഈശൽകുപിത ബഭാഷിരേ. അനംഗദീപനം മന്മഥനെ പോലും ഉജ്ജ്വലിപ്പിക്കുന്ന ആ ഭഗവാനെ അംഗകൃത അംഗ്രിഹസ്തയോ, മടിയിൽ വെച്ച പാദങ്ങളും കരങ്ങളുടെയും സ്പർശം കൊണ്ട് സൽക്കരിച്ചിട്ട് നന്നായി സ്തുതിച്ച് സംസ്തുത്യ സഹാസലീലക്ഷണ വിഭ്രമഭ്രുവ പുഞ്ചിരിയോടുകൂടിയുള്ള ലീലാകടാക്ഷം കൊണ്ട് സൂചിപ്പിക്കുന്ന വിലാസം കൊണ്ട് ഇളകുന്ന പുരികക്കൊടികളോടുകൂടിയവരായിട്ട് ഈഷത് കുപിത, കുറച്ച് കോപിച്ചിട്ട്, അവരുടെ ഉള്ളിൽ കുറച്ചൊരു കോപം, അതും പ്രേമത്തിൻ്റെ ഭാവമാണ്, ഭാഗമാണ്. അവർ സംസാരിച്ചു എന്നാണ്. ആദ്യം വിളിച്ചു, പിന്നെ ഞങ്ങളെ കാട്ടിലേക്ക് കൊണ്ടുപോയി, കാട്ടിൽ വെച്ച് അപ്രത്യക്ഷനായി, ഇപ്പം ഞങ്ങളുടെ അടുത്തേക്ക് വന്നേക്കണു, മദനവികാരത്തെ ഉജ്ജ്വലിപ്പിക്കണു. അങ്ങനെയുള്ള ഭഗവാന് ആ ഉത്തരീയത്തിലിരുത്തി, താമ്പൂലദാനമൊക്കെ ചെയ്ത് പൂജിച്ച്, കയ്യും കാലൊക്കെ ഓരോരുത്തരും മടിയിലൊക്കെ എടുത്തു വെച്ച്, മുഖകമലത്തെ ഇങ്ങനെ നോക്കി, പുരികക്കൊടികൾ കുറച്ചൊന്ന് വളച്ചു. എന്താ, ആ മന്മഥൻ അവിടെ വളഞ്ഞു എന്ന് തന്നെ. അങ്ങനെ ഈ തരത്തിൽ അനുഭാവപിധാനാർത്ഥോവഹിദ്ധം ഭാവ ഉച്യത്തെ, അവഹിദ്ധം എന്ന ഒരു സ്വഭാവം ശൃംഗാരത്തിൻ്റെ. ഗോപികമാരൻ എന്താ പറഞ്ഞത്? ഭജതോനു ഭജന്ത്യേക ഏത ഏതദ്വിപര്യയം നോഭയാംശ്ച ഭജന്ത്യേക ഏതന്നോ ബ്രൂഹി സാധുഭോ. ഹേ ഭഗവാനെ, ചിലർ ഭജത അനുഭജന്തി, ഭജിക്കുന്നവരെ അതിനനുസരിച്ച് ഭജിക്കും. മറ്റു ചില ആളുകളോ ഏതദ്വിപര്യയം, ഇതിന് വിപരീതം, ഭജിക്കുന്നവരെ അവർ തിരിഞ്ഞു നോക്കില്ല. മറ്റു ചില ആളുകൾ ഉഭയാൻ ച, രണ്ടുപേരെയും ന ഭജന്തി, ഭജിക്കുന്നില്ല. ഇത് എന്താണ് എന്ന് പറഞ്ഞു തരൂ. ഗോപികമാര് ഭഗവാനോട് ചോദിക്കുകയാണ്, ഈ ലോകത്തിൽ ജനങ്ങൾ പല തരത്തിലുണ്ട്. തങ്ങളെ സേവിക്കുന്ന ജനങ്ങളെ അങ്ങോട്ട് സേവിക്കുന്ന ആളുകൾ, മറ്റു ചില ആളുകളോ അവര് ഇതിന് വിപരീതമായിട്ട് തങ്ങളെ ഭജിക്കാത്തവരെയും അങ്ങോട്ട് ഭജിക്കും. എന്നാൽ മറ്റു ചില ആളുകൾ ഭജിക്കുന്നവരെയും ഭജിക്കാത്തവരെയും ഭജിക്കില്ല. ഇങ്ങനെ മൂന്ന് തരത്തിലുള്ളവരാണ് ലോകത്തിലുള്ളത്. ഇതെന്താണ് ഇങ്ങനെ, അതിനെക്കുറിച്ച് പറഞ്ഞു തരൂ. ഭഗവാൻ പറഞ്ഞു, മിഥോ ഭജന്തി യേ സഖ്യ സ്വാർത്ഥൈകാന്തോദ്യമാഹിതേ ന തത്ര സൗഹൃദം ധർമ്മ സ്വാർത്ഥാർത്ഥം തദ്ധിനാന്യഥ. എൻ്റെ കൂട്ടുകാരികളെ ഭഗവാൻ വിളിക്കുകയാണ്, ഇങ്ങനെ ഏ ആരാണോ മിഥ ഭജന്തി, അന്യോന്യം ഭജിക്കുന്നത്, അവർ സ്വാർത്ഥൈകാന്തോദ്യമ, സ്വാർത്ഥത്തിന് വേണ്ടിയിട്ടാണിത്. ഒരാളെങ്ങോട്ട് ഭജിച്ചാൽ അങ്ങോട്ട് ഭജിക്കണം, അത്രയേ ഉള്ളൂ. കാരണം ഇവിടെ തത്ര സൗഹൃദം, സൗഹൃദം സ്നേഹമില്ല, ധർമ്മമില്ല, സ്വാർത്ഥാർത്ഥം അവനവൻ്റെ കാര്യത്തിന് വേണ്ടി മാത്രം ആണ്, മറ്റ് വിധത്തിൽ അല്ല, കേവലം അവനവൻ്റെ ഇച്ഛയ്ക്ക് വേണ്ടി. ഒരാളെ അങ്ങോട്ട് ഭജിക്കണോ, എന്തെങ്കിലും കിട്ടണമെന്ന് വിചാരിച്ച് തിരിച്ചു ഇങ്ങോട്ട് ഭജിക്കുന്നത്, അത് എന്തെങ്കിലും അയാളിൽ നിന്ന് ഇങ്ങോട്ട് കിട്ടണം എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അന്യോന്യ ഭജനം അവനവൻ്റെ പ്രയോജനം മാത്രം ഉദ്ദേശിച്ചിട്ടാണ്. അന്യോന്യം ഭജിക്കുന്നവർ രണ്ടുപേരും അവരെ തന്നെ ഭജിക്കുന്നതല്ലാതെ മറ്റൊരാളെ ഭജിക്കുന്നില്ല എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് സ്നേഹം കൊണ്ടുള്ള ഭജനമല്ല, ആ ഭജനം കൊണ്ട് സുഖമില്ല, ധർമ്മമില്ല, സ്വപ്രയോജനം എന്ന വളരെ മോശമായിട്ടുള്ള ഒരു കാര്യം മാത്രമേ അവിടെയുള്ളൂ. ഇവിടെ അകത്ത് സ്വകാര്യാർത്ഥം അവനെ സേവിക്കുന്നു എന്നല്ലാതെ നിർവ്യാജമായ സ്നേഹം അങ്ങോട്ടുമില്ല, ഇങ്ങോട്ടുമില്ല. ജനങ്ങള് ഇവിടെ സജ്ജനങ്ങളൊരു ഉപമ പറയുകയാണ്. ജനങ്ങൾ ചിലപ്പോ പശുവിനും എരുമയ്ക്കും ഒക്കെ പുല്ലും ധാരാളം തീറ്റയൊക്കെ കൊടുക്കും. എന്തിനു വേണ്ടിയിട്ടാ? അതിൽ നിന്ന് ധാരാളം പാല് കിട്ടണം, ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കണം. അങ്ങനെയുള്ള വിചാരം കൊണ്ടാണ് ഈ രീതിയിലുള്ള ഭജനം. സ്വപ്രയോജനം മാത്രം ആണ്, കേവലം സ്വാർത്ഥം മാത്രമേ ഇവിടെയുള്ളൂ. ഇവർ സ്വാർത്ഥൈക തൽപരരാണ്, ഈ സേവയെല്ലാം നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത്രേ ഭഗവാൻ സഖ്യ എന്ന് പറഞ്ഞത്. നിങ്ങൾ എന്നിൽ നിന്ന് പ്രതിഫലം ഇല്ലാത്തവരായതുകൊണ്ട് നിങ്ങൾ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സഖികളാണ്
എന്ന് ഭഗവാൻ പറയുന്നു. പിന്നെ ഭജന്ത്യ ഭജതോയേ വൈ കരുണാപിതരോ യഥാ, അടുത്ത തരക്കാര് അഭജത ഭജിക്കാത്തവരെ പിതരഹ യഥ, പിതാക്കന്മാരെ പോലെ ഭജിക്കുക, അവർ കരുണയുള്ളവരാണ്. ഇതിൽ ഹേ സുമധ്യമ, സുന്ദരികളെ ധർമ്മവും സൗഹൃദവും വളരെ വേണ്ട പോലെ ഉണ്ട്. തങ്ങളെ സേവിക്കാത്തവരെ അങ്ങോട്ട് സേവിക്കുന്ന ആളുകളാണ് കരുണാലുക്കൾ, അല്ലേ, ദയയുള്ള ആളുകൾ. മാതാപിതാക്കന്മാർ കുട്ടികളെ സ്നേഹിക്കുന്നത് ഒന്നും ആഗ്രഹിച്ചിട്ടല്ല, ഒന്നും ആഗ്രഹിക്കുകയും അരുത്. ഫലോദ്ദേശമില്ലാതെ അന്യന്റെ ദുഃഖത്തെ പരിഹരിക്കണം എന്ന ഒരു ചിന്ത, അത് ധർമ്മമാണ്, പ്രാണിസ്നേഹം ഒക്കെ ഇതിൽ ഉൾപ്പെടുന്നു. ഭജിക്കാത്തവരെ ഭജിക്കുന്നവർ രണ്ടു തരക്കാരുണ്ട്, അതും രണ്ടു തരക്കാരുണ്ടെന്നാണ്. ഒന്ന് കാരുണ്യം കൊണ്ട്, മറ്റു ചിലര് സ്നേഹം കൊണ്ട്. ഈ രണ്ട് തരക്കാര് പിതാക്കന്മാരെ ഉദാഹരിച്ചു കാണിച്ചു. സന്താനങ്ങളോടുള്ള സ്നേഹാധിക്യം മാതാപിതാക്കന്മാരും ജീവികളോടുള്ള കാരുണ്യം സജ്ജനങ്ങളും ഭജിക്കാത്തവരെ പോലും ഭജിക്കുന്നതിന് കാരണമാണ്. രണ്ടുപേർക്കും എന്തില്ല, തിരിച്ച് ഒന്ന് കിട്ടണം എന്ന ആഗ്രഹമില്ല. അങ്ങനെയാണ് നമ്മൾ ഒരാളെ സഹായിക്കേണ്ടത് എന്നാണ്. എത്ര എളുപ്പമൊന്നുമില്ല അങ്ങനെയുള്ളൊരു ചിന്ത. നിഷ്കാമമായി ഒന്നും ആഗ്രഹിക്കാതെ പ്രതിഫലമിച്ഛിക്കാതെ ജീവിക്കുക. പിന്നെ മൂന്നാമത്തെ ചോദ്യം, ഭജതോപി ന വൈകേജിൽ ഭജന്ത്യ ഭജതക്കുത ആത്മാരാമ ഹ്യാപ്തകാമ അകൃതജ്ഞ ഗുരുദ്രുഹ. ചില ആളുകൾ ഭജതാപി, ഭജിക്കുന്നവരെ കൂടി ഭജിക്കുന്നില്ല. അഭജത, അപ്പൊ പിന്നെ ഭജിക്കാത്തവരെ ഭജി പ്രത്യേകിച്ച് അവർക്ക് വേണ്ടത് കൊടുക്കും എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല. ഇങ്ങനെ ഭജിക്കുന്നവരെ കൂടി ഭജിക്കാതിരിക്കുന്ന ആളുകൾ എത്ര തരക്കാരുണ്ട്? അത് നാല് തരക്കാരുണ്ട്. ഒന്ന് ആത്മാരാമ, ആത്മാരാമന്മാര്, ആപ്തകാമന്മാര്, അകൃതജ്ഞന്മാര്, ഗുരുദ്രോഹ, ഗുരുദ്രോഹികൾ. ആത്മാവിന്റെ ആനന്ദ സ്വരൂപത്തെ അറിഞ്ഞനുഭവിച്ച മഹാത്മാക്കൾക്ക് പുറമേക്ക് അവർക്ക് ദർശനമില്ല, അവരുടെ മാംസചക്ഷുസ്സുകൾ അടഞ്ഞിരിക്കുന്നു. അവരെ ഭജിക്കുന്നവരുടെ ശരീരത്തെ പോലും അവർ കാണുന്നില്ല. ആത്മാവിനെ മാത്രം കണ്ടുകൊണ്ടിരിക്കുന്ന അവർ സേവ്യ സേവക ഭാവത്തെ അറിയാത്തവരായതുകൊണ്ട് അവരങ്ങനെ ചെയ്യും. ബഹിർദർശനമുണ്ടെങ്കിലും വിഷയാശ ഇല്ലാത്ത ആളുകൾ, ആപ്തകാമന്മാര്, അവരും മറ്റൊരാളെ ഭജിക്കണം എന്നവർക്ക് തോന്നില്ല. മൂന്നും നാലും ആളുകളോ, മൂന്നാമത്തെ ആളുകള് ആ ഉപകാരത്തെ തിരിച്ചറിയാൻ ബുദ്ധിശക്തിയില്ലാത്ത മൂഢന്മാരായിട്ടുള്ള അകൃതജ്ഞന്മാര്, അവർക്ക് ചെയ്ത ഉപകാരത്തിന് പകരം അങ്ങോട്ട് ചെയ്യണം എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവില്ല. അത് അവരുടെ മൂഢതയാണെന്ന് പറയുന്നു. ഉപകർത്ത ഗുരുസ്മൃത, ഉപകാരം ചെയ്തവൻ ഗുരുവാണ് എന്നുള്ളത് കൊണ്ട് അവരെ തിരസ്കരിക്കുകയും ദ്രോഹിക്കുകയും ചെയ്യുന്ന ഈ ഗുരുദ്രുഹ അവരെ ഏറ്റവും അതികഠിനന്മാരാണ് എന്ന് പറയേണ്ടി വരും. ഞാനോ, എന്നിട്ട് ഭഗവാൻ പറയുകയാണ്, നാഹം തു സഖ്യോ ഭജതോ ബിജന്തുൻ ഭജാമ്യമീഷാമനുവൃത്തിവൃത്തയേ യഥാധനോ ലബ്ധധനേ വിനഷ്ടേ തച്ചിന്തയാന്യനിഭൃതോ നവേദ. ഞാൻ ഇവരിൽ ആരുമല്ല. ഭജതഹാപി, ഭജിക്കുന്നവരാണെങ്കിലും, ജന്തു, ജന്തുക്കളെ, അമീഷാം, ഇവരുടെ അനുവൃത്തിവൃത്തെ, നിരന്തര ധ്യാന പ്രവൃത്തിക്കായിക്കൊണ്ട് ന ഭജാമി, ഭജിക്കുന്നില്ല. അധനഹ, ധനമില്ലാത്ത ആള്, ലബ്ധധനെ, ലഭിച്ച ധനം, വിനഷ്ടെ, നശിക്കും എന്നിരിക്കും, നശിച്ചിരിക്കുന്ന വിഷയത്തിൽ അതിൻ്റെ ചിന്ത കൊണ്ട് പൂർണ്ണനായിട്ട് മറ്റൊന്നിനെയും അറിയാത്ത പോലെ. ഭഗവാന്റെ ഉപമ അങ്ങനെയാണ്. ഇവിടെ അന്യോന്യം നോക്കി ചിരിക്കുന്ന ആളുകൾ, ആ തൻ്റെ ഒപ്പമുള്ള ഗോപികമാരോട് ഭഗവാൻ പറയുകയാണ്, ഞാൻ പറഞ്ഞ ആ കൂട്ടങ്ങളിൽ ആരുടെ കൂട്ടത്തിലും ഉൾപ്പെടുന്നില്ല ഞാൻ. പിന്നെ ഞാൻ ആരാ? പരമകാരുണികനാണ്, പ്രാണികളുടെ പരമ സുഹൃത്തുമാണ്. കാരണം എന്നെ ഭജിക്കുന്നവരുടെ ചിത്തവൃത്തി ഒന്നിലും വ്യാപിക്കാതെ എന്നിൽ തന്നെ സ്ഥിരമായി ഉറക്കണം എന്ന് വിചാരിച്ച് ആ ഭക്തവാത്സല്യം കൊണ്ട് ഞാൻ അവരെ ഭജിക്കാതിരിക്കുന്നു. ഭജനത്തിന്റെ ആരംഭത്തിൽ അവർക്ക് ഞാൻ പ്രത്യക്ഷനാവും, പിന്നെ അവർക്ക് ദൃശ്യനല്ലാതെ വരും, നിങ്ങളുടെ മുമ്പിൽ കാണിച്ചതുപോലെ. ഒരിക്കൽ കണ്ട രൂപം പിന്നെ കാണാതാവുമ്പോൾ മനസ്സ്
പൂർവദർശന സ്മരണ കൊണ്ട് ആ അന്നനുഭവിച്ച ആനന്ദത്തെ സ്മരിച്ചും കൊണ്ട് മറ്റൊന്നിലേക്കും മനസ്സിനെ പ്രവേശിപ്പിക്കാത്ത ഇതിൽ തന്നെ വിചാരിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഞാൻ ആരാണ്? ഹിതൈഷിയാണ്, അവരുടെ ഹിതത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളാണ്. അങ്ങനെ ആ സ്വപ്രേമം അവർക്ക് വർദ്ധിച്ചു വരുമ്പോൾ അവരുടെ എല്ലാ ദുഃഖങ്ങളും തീർന്ന് പരമാനന്ദത്തിലേക്ക് അവരെത്തുന്നു. ഒരിക്കൽ എന്നെ കണ്ട് പിന്നെ കാണാതെയാവുമ്പോൾ ആ കാണാതായതിനെ, അല്ലെങ്കിൽ കണ്ടതിനെ, മുമ്പ് കണ്ടതിനെ വീണ്ടും വീണ്ടും വിചാരിച്ചു കൊണ്ടിരിക്കും. ഏതുപോലെ ഒരാൾക്ക് കുറേ ധനം കിട്ടി, ആ ധനം നശിച്ചാൽ എന്തുണ്ടാവും? നശിച്ച ധനത്തെ കുറിച്ച് ഇങ്ങനെ ഇരുന്ന് ആലോചിക്കും. വിശപ്പില്ല, ദാഹമില്ല, അങ്ങനെയുള്ള ഒരവസ്ഥ. ഇതേപോലെ എൻ്റെ രൂപത്തെ തന്നെ സ്മരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്തരത്തിൽ അന്തർധാനം ചെയ്തത്. യാമതി സാഗതി, ആരെയാണോ നമ്മൾ വിചാരിച്ചു കൊണ്ടിരിക്കുന്നത് അതിലേക്ക് നമ്മൾ എത്തിച്ചേരും. നിരന്തരം ചിന്തിക്കുന്ന എന്നിൽ തന്നെ വസിക്കുന്നവരാകുന്നതുകൊണ്ട് എന്നിൽ നിന്ന് ഭിന്നരല്ല ഞാൻ, അവരിലും അവരെന്നിലും ഇരിക്കുന്നു. ഒരു വിരഹം അവിടെ ഉണ്ടാവണില്ല. ഏവം മദർധോജിത ലോകവേദസ്വാനാം ഹിവോ മയ്യനുവൃത്തയേബല മയാ പരോക്ഷം ഭജതാതിരോഹിതം മാസൂയിതം മാർഹത തൽപ്രിയം പ്രിയാ. ഇങ്ങനെ എന്നെ പ്രാപിക്കാൻ വേണ്ടി ആ ശാസ്ത്രമര്യാദകളൊക്കെ ഉപേക്ഷിച്ച്, വേദമര്യാദകളും ഒക്കെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ആ എന്നിലുള്ള അനുവൃത്തിക്ക്, എന്നെ എപ്പോഴും സ്മരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടുന്ന് നിങ്ങളുടെ മുമ്പിൽ നിന്ന് അന്തർധാനം ചെയ്തത്. അതുകൊണ്ട് പ്രിയനായിരിക്കുന്ന എന്നെ അസൂയപ്പെടാൻ നിങ്ങൾ ഒരിക്കലും യോഗ്യരല്ല എന്ന് പറയുന്നു. ഇവിടെ പറയുകയാണ്, നിങ്ങളുടെ മനസ്സ് എന്നിൽ സ്ഥിരമായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് മാറിപ്പോയത്. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ. ആ ഗോപികമാരെല്ലാം വിട്ട് ഭഗവാനെ ശരണം പ്രാപിച്ചു. ഭഗവാൻ വളരെയധികം സന്തോഷിച്ചു. അപ്പം ലോകനിന്ദയും വേദോക്ത ധർമ്മങ്ങളെയും ബന്ധുവർഗത്തെയും ഒക്കെ അതിനൊക്കെ ഉപേക്ഷിച്ച് ശ്രീകൃഷ്ണനിൽ പരാനുരക്തി ഗോപികൾക്കുണ്ടായി. ഗുണങ്ങളെ അതിക്രമിച്ചു, നിർഗുണനായിരിക്കുന്ന ഭഗവാനിലേക്ക് അവർ ചേർന്നു കഴിഞ്ഞു. ശാസ്ത്ര നിബന്ധനകളൊക്കെ ശ്രീമദ് പാദാരവിന്ദങ്ങളിൽ ദൃഢഭക്തി ഉണ്ടാകാൻ അന്ധകരണ പരിശുദ്ധിക്ക് വേണ്ടിയിട്ടാണ്. സിദ്ധകളായിട്ടുള്ള ഗോപികൾക്ക് സാധനകൾ ആവശ്യമില്ല. രോഗബീജം നശിച്ചാൽ, രോഗം പരിപൂർണമായി മാറിയാൽ പിന്നെന്ത് വേണ്ട? ഔഷധം കഴിക്കേണ്ട. വെന്ത് കഴിഞ്ഞാൽ, ഒരു ഭക്ഷണം വെന്ത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും തീ കത്തിക്കേണ്ട ആവശ്യമില്ല. ഇതേപോലെ ഭഗവത് പദപ്രാപ്തി വന്നു കഴിഞ്ഞാൽ ആചാരാനുഷ്ഠാനങ്ങളും വിധിനിഷേധങ്ങളും ഒന്നും ഇല്ലാതെയായിട്ട് തീരും. സർവം കൃഷ്ണമയം എന്ന നിലയിലേക്ക് എത്തും. നപാരേഹം നിരവധ്യ സംയുജാം സ്വസാധു കൃത്യം വിബുധായുഷാപിവ യാമാഭജൻ ദുർജരഗേഹ ശൃംഖല സംവൃശ്ച തദ്വ പ്രതിയാതു സാധുനാ. നിരവധ്യ സംയുജാം, ദോഷരഹിതമായ നിരവധ്യമായ സംയോഗത്തോടുകൂടിയ നിങ്ങളുടെ നിർദോഷ വ്യാപാരത്തെ പ്രത്യുപകർത്തും, അതിന് ഉപകാരം പ്രത്യുപകാരം ചെയ്യാൻ വിബുധായുഷ അപി, വിബുധന്മാരുടെ ദേവന്മാരുടെ ആയുസ്സിന് പോലും സാധിക്കില്ല. അഹം ന പാരേ, എനിക്ക് സാധിക്കില്ല. ദേവന്മാരുടെ ആയുസ്സുണ്ടായാൽ പോലും സാധിക്കില്ല. കാരണം നിങ്ങൾ യാ ദുർജരഗേഹ ശൃംഖല, അതി ബുദ്ധിമുട്ടായിട്ടുള്ള ഗൃഹരൂപങ്ങളാകുന്ന ചങ്ങലകളെ മുറിച്ചിട്ട്, എങ്ങനെ സംവൃഷ്ട വേരോടുകൂടി മുറിച്ചിട്ട് എന്നെ ഭജിച്ചില്ലേ? നിങ്ങളുടെ നല്ല കൃത്യം കൊണ്ട് അത് പ്രത്യുപകാരമുള്ളതായിട്ട് മാറട്ടെ എന്ന് പറയുന്നു. കാരണം കുലസ്ത്രീകളുടെ നിലയിൽ അനുഷ്ഠിക്കേണ്ടതും ഇഹലോകത്തിലും പരലോകത്തിലും സുഖത്തിന് കാരണവുമായിരിക്കുന്ന ലോകധർമ്മ മര്യാദകളാകുന്ന ചങ്ങലകളെ നിശേഷം നിങ്ങൾ മുറിച്ചുകളഞ്ഞു. ഇഹ പരഫലഭോഗകാംക്ഷ ഇല്ലാതെ എന്നെ ഭജിച്ചു എന്നാണ്.
ഇതിന് പ്രത്യുപകാരം ചെയ്യാൻ എനിക്ക് സാധിക്കില്ല. എന്നെ ഭജിച്ചതുപോലെ ഞാനും മറ്റുള്ള വിചാരങ്ങൾ ഉപേക്ഷിച്ച് നിങ്ങളെ ഭജിക്കണം. അത് സാധിക്കില്ല. കാരണം എന്താ? എന്നെ ഭജിക്കുന്നവരെയൊക്കെ ഭജിക്കേണ്ടത് എൻ്റെ ധർമ്മമായതുകൊണ്ട് നിങ്ങളിൽ മാത്രം മനസ്സിരുത്താൻ എനിക്ക് സാധിക്കില്ല. നിങ്ങൾ എന്നിൽ മനസ്സിരുത്തിയതുപോലെ നിങ്ങളെ മാത്രം വിചാരിക്കാൻ എനിക്ക് സാധിക്കില്ല. എനിക്ക് ലോകത്തെ മുഴുവൻ വേണ്ട പോലെ ഈ തരത്തിൽ സ്മരിക്കുക എന്ന് വൃത്തിയുള്ളൂ. എൻ്റെ കടം തീരില്ല. ഇപ്പൊ സ്വകർമാനുസരണ ഫലങ്ങൾ ജീവികൾ അനുഭവിക്കുന്നതാണ്. ഞാൻ നിങ്ങൾക്കൊന്നും ചെയ്യേണ്ടതില്ല, നിങ്ങളുടെ പ്രവൃത്തി സഫലമായി എന്ന് ഭഗവാൻ പറയുന്നു. ഭഗവാനെ ഭജിക്കുന്നവർക്ക് ധർമാധർമ്മ വിചാരമൊന്നും ഉണ്ടാവില്ല എന്ന് പറയാറുണ്ട്. ഈശ്വരനെ ഭജിക്കുക, അവിടെ ന്യായാന്യായങ്ങളോ യുക്തായുക്തങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഭക്തിയുടെ ഉത്കൃഷ്ട നിലയിലേക്ക് എത്തുമ്പോൾ തുടക്കത്തിലുണ്ടാകുന്ന ധർമാധർമ്മ വിചാരം ഇല്ലാതെയായി മാറും. എന്നാൽ തുടക്കത്തിൽ തന്നെ ധർമാധർമ്മ വിചാരം ഇല്ലാതെ നടന്നു കഴിഞ്ഞാൽ അത് അപകടത്തിന് അധപ്പതനത്തിന് കാരണമാകും. തങ്ങളെപ്പോലെ തന്നെ മറ്റുള്ളവരെല്ലാം എന്ന് വിചാരിക്കുന്ന വിഷയതൽപരന്മാർക്കുണ്ടാവുന്ന ഗോപികളെക്കുറിച്ചുള്ള ദോഷചിന്ത ഭഗവാൻ സമൂലം അവിടെ മുറിച്ചു കളഞ്ഞു എന്നും പറയുന്നു. അങ്ങനെയുള്ള ആ ഭാഗത്തോടുകൂടി ദശമസ്കന്ധം പൂർവാർത്ഥത്തിലെ രാസക്രീഡയിൽ ഗോപീസാന്ത്വനം എന്ന 32-ാമത്തെ അധ്യായം ഇവിടെ സമർപ്പിക്കുകയാണ്. രാസപഞ്ചാധ്യായിയിലെ 4-ാമത്തെ അധ്യായം നാളെ നമുക്ക് 33-ാമത്തെ അധ്യായം രാസപഞ്ചാധ്യായിയിൽ 5-ാമത്തെ അധ്യായം പാരായണം ചെയ്ത് സമർപ്പിക്കാം. ഹരയേ നമ. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആഹരിപാതേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആഹരിപാതേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ് ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം, ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി, സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം, പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം, നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും, വൈകല്യങ്ങൾ തീർത്തിയിടുന്നൊരു സുന്ദരമാം ഗീതം, നിത്യം നൽകും കൈവല്യം. കലിമലമദനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം, നിത്യം നൽകും സായൂജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആഹരിപാതേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദമുരാരെ ശരണം മേ തവ ചരണയുഗം, പവനപുരേശാരാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം,
നീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേധവ ചരണയുഗം കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേധവ ചരണയുഗം സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേധവ ചരണയുഗം നരഹരി രൂപമെടുത്തൊരു ദാഥ ശരണം മേധവ ചരണയുഗം വാമനായി വിളങ്ങിയ ദേവ ശരണം മേധവ ചരണയുഗം ഭാർഗവരാമനതായൊരു ദേവ ശരണം മേധവ ചരണയുഗം ദശരഥ നന്ദനായൊരു ദേവ ശരണം മേധവ ചരണയുഗം ബലമേറുന്നൊരു രാമനാഥ ശരണം മേധവ ചരണയുഗം ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേധവ ചരണയുഗം യശോദ തനയാ സുന്ദര രൂപ ശരണം മേധവ ചരണയുഗം ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേധവ ചരണയുഗം കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേധവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേധവ ചരണയുഗം പവനപുരേശാരാധാകൃഷ്ണ ശരണം മേധവ ചരണയുഗം ചോറ്റാനിക്കരവാഴും ദേവി ശരണം മേധവ ചരണയുഗം സംഭസദാശിവ ശംഭോ ശങ്കര ശരണം മേധവ ചരണയുഗം ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേധവ ചരണയുഗം സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേധവ ചരണയുഗം മൂഷിക വാഹന മോദകഹസ്ത ശരണം മേധവ ചരണയുഗം ഭക്തജന പ്രിയ ഭാഗവത പ്രിയ ശരണം മേധവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേധവ ചരണയുഗം ഗുരുപവന പുരേശ രാധാകൃഷ്ണ ശരണം മേധവ ചരണയുഗം യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തുയദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തുതേ കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാഃ ഭവന്തു സർവേ ഭവന്തു സുഖിനാ സർവേ സന്തു നിരാമയാ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാക് ഭവേൽ അസതോ മാ സദ്ഗമയാ തമസോ മാ ജ്യോതിർഗമയാ മൃത്യോർമാ അമൃതം ഗമയാ
ഓം ശാന്തി 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 ഹരിയോ.